ஹாய் ஹாய் இருக்கே ഞാൻ ഒന്ന് കയ്യെഴുതി ശേഷം വരാം. ബീഫ് എങ്ങനെയുണ്ട്? സൂപ്പറായിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കിയത്. ഓ, ഇത് വഴറ്റി എണ്ണ ഉലുവ പൊട്ടിച്ചായിരുന്നല്ലേ? ഓ, കുക്കിംഗ് ഒക്കെ അറിയോ? എനിക്കറിയത്തൊന്നുമില്ല. എന്റെ വല്യമ്മച്ചി അങ്ങനെ ഉണ്ടാക്കാറ്. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ആ, എന്നാ കുറച്ച് എടുത്തോളൂ, അമ്മയ്ക്ക് കൊടുക്കാലോ. ഓ, അമ്മ മരിച്ചു പോയി. ഇപ്പൊ വല്യമ്മച്ചി മാത്രമേ ഉള്ളൂ. ഓ, സോറി. ഏ, കുഴപ്പമൊന്നുമില്ല, വല്യമ്മച്ചി നല്ല കുക്കാണ്. ശരിയാ, കവലയിലാകുമ്പോ തീരെ ആളുകൾ ഉണ്ടാവില്ലല്ലോ. അതെ, ഞാൻ നിന്നെ കുറച്ച് അങ്ങോട്ട് വിളിക്കാം. ഇപ്പൊ വർക്കില്ല ആക്ച്വലി. ശരി, സംസാരിച്ചുവിടായിരുന്നോ? ഹേയ്, നമുക്ക് സംസാരിക്കാലോ, അതത്ര അർജന്റ് ഒന്നുമല്ല. ഞാൻ ഇസ്രായേലിൽ പോകാനൊരു ജോലിക്ക് നോക്കുന്നുണ്ടായിരുന്നു. അപ്പോ ജിജി ആ ഏജൻസിയിൽ വർക്ക് ചെയ്യുന്ന ഒരു കുട്ടിയാ. അത്രേ ഉള്ളൂ? അത്രേ ഉള്ളൂന്ന് ചോദിച്ചാ അത്രയല്ല. പിന്നെ അത്ര? ഓ, അങ്ങനെ കുത്തി കുത്തി ചോദിക്കാൻ മാത്രമൊന്നും ഇല്ലെന്ന് മനസ്സിലായി. ഒരെണ്ണേ ഉള്ളോ എന്നാണ് എന്റെ സംശയം. ഇതൊരു കുടുംബം ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷൻ ഉള്ള അതിന് ഒരു മോല് നടക്കായിരുന്നേ. എന്നാ പിന്നെ ഒരെണ്ണം കൂടി ആവാല്ലേ? ആവാം. പപ്പടമായിരുന്നു ഉദ്ദേശിച്ച്. പിന്നെ ഞാൻ വിചാരിച്ച നമ്മൾ ഈ പ്രേമത്തിന്റെ കാര്യം പറഞ്ഞു വന്നുണ്ട്. ഇപ്പോഴത്തെ പോരല്ലേ? ഓ, അതുള്ളതില്ലാത്ത ഒരേ പോലെ. അപ്പോ എന്തെങ്കിലും നടക്കുന്നത് വേണം. നടക്കുന്നതല്ല, ഓടുന്ന. ഓടി ഓടി എവിടം വരെ എത്തും? ഓടി ഓടി ഇഷ്ടപ്പെടുന്ന ആളുടെ മനസ്സിലെത്തും. എന്നിട്ട് അവിടുന്ന് നെറ്റി വഴി മൂക്ക്, ചുണ്ട്, കഴുത്ത്, അങ്ങനെ എത്താൻ പറ്റുന്ന എല്ലായിടത്തും എത്തണം. ഞാൻ പറയുന്നത് നേരെ തിരിച്ചു വേണം എന്ന്. എങ്ങനെ? ഇതിന്റെയൊക്കെ അവസാനല്ലേ ഒരാളുടെ മനസ്സിലേക്ക് എത്തുന്നത്? അത് പൊളിച്ച്. ശരിക്കും നമ്മൾ രണ്ടുപേരും ഒരേ ലൈനിലാ ചിന്തിക്കുന്നല്ലേ? ഏയ്, കുറച്ചു മുമ്പല്ലേ വല്ല നേരെ തിരിച്ചു പറഞ്ഞത്? അതിപ്പോ ഓരോ അനുഭവങ്ങളിൽ നിന്നാണല്ലോ നമ്മള് ഓരോന്ന് മനസ്സിലാക്കുന്നത്. എന്ത്? ഇപ്പൊ ഞാൻ നമ്മളുടെ മനസ്സിൽ കയറി. ഏ, ഒരു സത്യമായിട്ട് നെറ്റിക്ക് താഴെ ഇവിടെ എത്താൻ പറ്റിയിട്ടില്ല. ഇനി ഞാൻ വിളമ്പി തരില്ല. ആവശ്യമുള്ളത് എടുത്ത് കഴിക്കണം.